ഖത്തറിൽ ട്രാഫിക് നിയമ ലംഘനങ്ങൾ പിഴയടയ്ക്കാനുള്ളവർക്ക് നിർദ്ദേശവുമായി ആഭ്യന്തര മന്ത്രാലയം. മെട്രാഷ് 2-ലൂടെ ഇതുവരെ 26 ദശലക്ഷത്തിലധികം ഇടപാടുകൾ പൂർത്തിയാക്കിയതായി അധികൃതർ. ഖത്തറിൽ നാളെ മുതൽ താപനില കുറയും, ശക്തമായ കാറ്റിനും മുന്നറിയിപ്പ്. വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് ലഹരി വസ്തുക്കൾ കടത്താൻ ശ്രമിച്ച യാത്രക്കാരനെ പിടികൂടി കസ്റ്റംസ്. നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഖത്തറിൽ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് പിഴയടയ്ക്കേണ്ടവർ ഇളവുകൾ പ്രയോജനപ്പെടുത്തി എത്രയും പെട്ടെന്ന് പിഴയടയ്ക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 50% ഇളവോടുകൂടി ട്രാഫിക് പിഴകൾ അടയ്ക്കേണ്ട കാലാവധി മാർച്ച് 17 അവസാനിക്കുന്നതിനെ തുടർന്നാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. മെട്രാഷ് 2 ആഭ്യന്തര മന്ത്രാലയത്തിന് ഇ സർവീസ് പോർട്ടൽ വഴിയും പണമടയ്ക്കാമെന്ന് മന്ത്രാലയം ട്വിറ്ററിലൂടെ അറിയിച്ചു. ഖത്തർ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ട്രാഫിക് ലംഘനങ്ങളുടെ ഒത്തുതീർപ്പ് സംരംഭം എന്ന പ്രത്യേക പദ്ധതിയിലൂടെയാണ് പിഴകൾ അടയ്ക്കുന്നതിന് 50% ഇളവ് ലഭിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ട്രാഫിക് പിഴകൾ അടയ്ക്കുന്നവർക്ക് 50% ഇളവ് ലഭിക്കും. 2018 ഡിസംബറിന് മുൻപ് നടന്ന ലംഘനങ്ങൾ ഈ ഇളവിന്റെ പരിധിയിൽ വരില്ല. 2021 December 18 ഈ പദ്ധതി ആരംഭിച്ചത്. നിലവിലെ ഇളവിന്റെ കാലാവധി അവസാനിക്കുന്നതോടെ ട്രാഫിക് നിയമലംഘനങ്ങൾ സംബന്ധിച്ച കർശനമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നതിനാൽ പുതിയ പദ്ധതി ജനങ്ങൾ കഴിവതും പ്രയോജനപ്പെടുത്തണമെന്ന് അധികൃതർ എടുത്തു പറഞ്ഞു. മെട്രാഷ് 2-ലൂടെ ഇതുവരെ 26 ദശലക്ഷത്തിലധികം ഇടപാടുകൾ പൂർത്തിയാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഖത്തർ റേഡിയോയുടെ പ്രത്യേക പരിപാടിയിൽ സംസാരിക്കവേ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇൻഫോർമേഷൻ സിസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ മേജർ അലി അഹമ്മദ് അൽ ബിനാലിയാണ് ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ വർഷം മാത്രം 5 ദശലക്ഷത്തിലധികം ഇടപാടുകളാണ് മെട്രാഷ് 2-ലൂടെ പൂർത്തിയാക്കിയത്. 2 ദശലക്ഷത്തിലധികം സജീവ ഉപയോക്താക്കളാണ് നിലവിൽ മെട്രാഷ് 2 സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതെന്നും അവർക്ക് 24 മണിക്കൂറും ആപ്പിൽ 285-ലധികം സേവനങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രാഫിക്, വിസ സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട 285-ലധികം സേവനങ്ങൾ നിലവിൽ ലഭ്യമാണെന്നും അറബിക്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, മലയാളം, ഉറുദു, സ്പാനിഷ് എന്നീ 6 ഭാഷകൾ സേവനം പ്രയോജനപ്പെടുത്താമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ മാറ്റം, വിസ സേവനങ്ങൾ, സ്ഥാപന രജിസ്ട്രേഷൻ എന്നിവയുൾപ്പെടെ 6 പുതിയ സേവനങ്ങൾ കൂടി മെട്രാഷ് 2-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സേവനങ്ങൾ ലളിതമാക്കുന്നതിന്റെയും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെയും ഭാഗമായി 2012 മെട്രാഷ് 2 ആരംഭിച്ചത്. ഖത്തറിൽ നാളെ മുതൽ താപനില കുറയുമെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്ത് നാളെ മുതൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ഇത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുമെന്നും QMD മുന്നറിയിപ്പ് നൽകി. മാർച്ച് 16 ബുധനാഴ്ച മുതൽ അടുത്ത ആഴ്ച വരെ രാജ്യത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ചില സ്ഥലങ്ങളിൽ കാറ്റിന്റെ വേഗത 15 മുതൽ 25 നോട്ട് മൈൽ മുതൽ 40 നോട്ട് മൈൽ വരെ വേഗത കൈവരിക്കും. ഈ കാലയളവിൽ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുമൂലം ദൃശ്യപരത കുറയാനും സാധ്യതയുണ്ടെന്ന് QMD അറിയിച്ചു. താപനില കുറയുന്നതിനൊപ്പം കടലിൽ 15 അടി വരെ തിരമാലകൾ ഉയരും. മാർച്ച് 16 മുതൽ ഏറ്റവും കുറഞ്ഞ താപനില 13 മുതൽ 18 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 21 മുതൽ 33 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കുമെന്നും QMD അറിയിച്ചു. ഈ കാലയളവിൽ എല്ലാ സമുദ്ര പ്രവർത്തനങ്ങളും ഒഴിവാക്കാനും മുൻകരുതൽ പാലിക്കാനും അധികൃതർ അഭ്യർത്ഥിച്ചു. ഖത്തറിലേക്ക് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ലഹരി വസ്തുക്കൾ പിടികൂടി കസ്റ്റംസ്. അബുസംറ തുറമുഖത്താണ് നിരോധിത വസ്തുക്കളുമായി എത്തിയ യാത്രക്കാരനെ പിടികൂടിയത്. യാത്രക്കാരന്റെ ദേഹപരിശോധനയിലാണ് നിരോധിത വസ്തുക്കൾ കണ്ടെത്തിയതെന്ന് കസ്റ്റംസ് അധികൃതർ ട്വിറ്ററിലൂടെ അറിയിച്ചു. മൊത്തം 13.49 ഗ്രാം തൂക്കമുള്ള ഹാഷിഷും മയക്കുമരുന്ന് ഗുളികകളുമാണ് പിടിച്ചെടുത്തത്. ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് അധികൃതർ വാർത്ത പുറത്തുവിട്ടത്. ഖത്തറിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും പുതിയ ഉപകരണങ്ങളും യാത്രക്കാരുടെ ശരീരഭാഷ വായിക്കാനും കള്ളക്കടത്തുകാർ പിന്തുടരുന്ന ഏറ്റവും പുതിയ രീതികളെക്കുറിച്ചും ബോധവാനായിരിക്കുന്നതിനായി തുടർച്ചയായി പരിശീലനം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നവർക്ക് രക്ഷപ്പെടാനാകില്ല. ഖത്തറിലെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.